ഫ്രാൻസിന് ഒരു നൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പാണ് 2024 ഒളിമ്പിക്സ്. 33-ാം ഒളിമ്പിക്സിന് ദീപം തെളിയാൻ ലോകം കാത്തിരിക്കുകയാണ്. ഫ്രഞ്ച് വിപ്ലവകാലത്ത് സ്വാതന്ത്ര്യത്തിൻ്റെ പ്രതീകമായി ധരിച്ചിരുന്ന ഫ്രിജിയൻ തൊപ്പിയിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. നേട്ടങ്ങളുടെ ചരിത്രത്താളുകളിൽ എഴുതി ചേർക്കാൻ പുത്തൻ ഭാരോദയങ്ങൾ പാരീസിൽ കാത്തിരിക്കുകയാണ്. വൻവീഴ്ചകൾക്കും ചാമ്പ്യന്മാരുടെ പിറവികൾക്കും പാരീസ് സാക്ഷ്യം വഹിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. ഫ്രഞ്ച് തലസ്ഥാന നഗരത്തിന്റെ അഭിമാനമുദ്രയായ ഈഫിൾ ഗോപുരത്തിൽ സന്ദർശകരെ വരവേറ്റ് ഒളിമ്പിക്സ് വളയങ്ങൾ തെളിഞ്ഞു കാണാം. ഫ്രീജ് എന്നാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നത്തിന്റെ പേര്. ഫ്രിജിയൻ തൊപ്പിയിൽ നിന്ന് രൂപപ്പെടുത്തിയതാണ് ഇത്തവണത്തെ ഭാഗ്യചിഹ്നം. തൊപ്പിയെ മനോഹരമായി ഫ്രീജായി മാറ്റിയിരിക്കുന്നു. ഫ്രഞ്ച് റിപ്പബ്ലിക്കിന്റെ സാങ്കല്പിക രൂപങ്ങളെയും സ്വാതന്ത്ര്യത്തിന്റെ ചിഹ്നങ്ങളെയും പ്രതിനിധീകരിക്കാനാണ് ഈ പേരും രൂപവും തെരഞ്ഞെടുത്തത്. സ്പോർട്സിന് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് പാരീസ് ഒളിമ്പിക്സിന്റെ ലക്ഷ്യം. സ്പോർട്സിലൂടെ വിപ്ലവം സൃഷ്ടിക്കുക എന്നതിൽ ഭാഗ്യചിഹ്നങ്ങളും ഒരു പ്രധാന പങ്കുവഹിക്കുന്നുണ്ട്. ഫ്രാൻസിന്റെ ത്രിവർണ പതാകയുടെ നിറങ്ങളായ നീല, വെള്ള, ചുവപ്പ് എന്നിവയിൽ ഒരുക്കിയിരിക്കുന്ന ഭാഗ്യചിഹ്നത്തിന്റെ നെഞ്ചിൽ ഒളിമ്പിക്സ് ലോഗോ പതിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് നമ്മൾ വേഗത്തിൽ പോകും, ഒരുമിച്ച് നമ്മൾ കൂടുതൽ മുന്നോട്ട് എന്നതാണ് ഫ്രീജിന്റെ മുദ്രാവാക്യം. ഫ്രിജിയൻ തൊപ്പികൾ ഫ്രാൻസിലെ സ്വാതന്ത്ര്യത്തിന്റെ പ്രതീകമാണ്. ഫ്രാൻസിന്റെ ദേശീയ ചിഹ്നമായ മരിയാനയുടെ തലയ്ക്കു മുകളിലും നാണയങ്ങളിലും സ്റ്റാമ്പുകളിലും ഫ്രിജിയൻ തൊപ്പികൾ കാണാറുണ്ട്. ഇതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫ്രീജ് തയ്യാറാക്കിയിരിക്കുന്നത്. സ്പോർട്സ് ഡെസ്ക്, അമൃത ടിവി.